പട്ടികവർഗ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു ജോലി പദ്ധതി പ്രഖ്യാപനത്തിൽ മാത്രമായി ഒതുങ്ങുന്നു. 3 വർഷം മുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു തസ്തികയിൽ പോലും ഇതുവരെ നിയമനം നടന്നിട്ടില്ലെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ഒരു ആദിവാസി കുടുംബത്തിലെ ഒരാൾക്ക് സ്ഥിരമായി ജീവനോപാധി ലഭ്യമാക്കുക എന്നത് 13-ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യമായിരുന്നു. 2019-20 വർഷത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിലും പദ്ധതി പ്രതിപാദിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനം പദ്ധതി നടപ്പാക്കുന്നതിൽ പരാജയമാണെന്നാണ് ആരോപണം. നിലവിൽ സംസ്ഥാനത്ത് ഒരാൾക്ക് പോലും ജോലി ലഭിക്കാത്ത പട്ടികവർഗ കുടുംബങ്ങൾ നിരവധിയാണുള്ളത്. പട്ടികവർഗ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി എന്ന സർക്കാരിൻ്റെ പ്രഖ്യാപിത നയത്തിൽ നിന്നും സർക്കാർ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത് എന്ന് വേണം പറയാൻ. ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ പട്ടികവർഗ പട്ടികജാതി വികസന കോർപ്പറേഷനുകളുടെ ഒക്കെ സംയുക്തമായി ഈ പദ്ധതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരുക്കങ്ങൾ നടന്നതാണ്. പക്ഷേ ഇന്ന് ആ പദ്ധതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള നടപടികളും മുന്നോട്ട് നീങ്ങുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംസ്ഥാനത്ത് പദ്ധതിയുടെ ഭാഗമായുള്ള തസ്തികകൾ തയ്യാറാണെങ്കിലും നിയമനം നടക്കുന്നില്ലെന്നാണ് ആക്ഷേപം. മതിയായ യോഗ്യത ഇല്ലാത്തതിനാലാണ് തസ്തികകൾ ഭൂരിഭാഗവും ഒഴിഞ്ഞുകിടക്കുന്നതെന്നാണ് സർക്കാരിന്റെ വിശദീകരണം. ജനം, കോഴിക്കോട്.